എന്റെ മോനെ അവൻ രക്ഷപ്പെട്ട നജ്ജപ്പേ ഇവനല്ല അവൻ നീ ആരെക്കാണാതെ ഓരോ തൊളിച്ചേക്കുത പിന്നെ അല്ല ഇവൻ എന്തുവാണ് ചെയ്യേണ്ടത് എന്റെ രക്ഷപ്പെട്ട് എന്റെ ഉപ്പിത്തരം തൊളിച്ചേക്കുത ഇവനെ കൊണ്ട് ഞാൻ തോറ്റിസ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു സോളോ ബസ് സ്കൂട്ടർ ആംഗ്ലിച്ചിനെ കാണാൻ വേണ്ടി പോകുന്നത് എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് ചാനൽ സബ്സ്ക്രൈബ് മുമ്പോൾ കാണാൻ ശ്രമിക്കുക അതേപോലെ ഒരു ലൈക്ക് കൊടുത്തിട്ട് വളരെ സന്തോഷം ഓക്കെ എന്തായാലും ഗൈസ് ഇറങ്ങി അവിടെ എനിക്കൊരു ചലഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് നമ്മുടെ ആ ഒരു ഷോട്ട് ഗൺ ഉണ്ടല്ലോ അതായത് ത്രീ ഷോട്ട് ഗൺ ഓക്കെ അത് ചോദിച്ച് കില്ലിംഗ് അല്ലെങ്കിൽ എടുത്ത് പവർ കാണിക്കാൻ പുതിയതായിട്ട് കണ്ടിട്ട് ഞാൻ യൂസ് ഇല്ലാതെ നൈസാണ് അതിൻ്റെ ഒരു ചലഞ്ച് ചെയ്യാൻ വേണ്ടി ആ ഒരു കണ്ടെടുത്ത് നോക്കുമ്പോഴത്തേക്കും ഒരുത്തരെ കണ്ടു കിട്ടുക്കം പോലത്തെ അടിച്ചപ്പോഴത്തേക്ക് എൻ്റെ മോനെ ഏതാടി ഓക്കെ ഒരു രക്ഷയില്ല പിന്നെ നോക്കുമ്പോഴത്തേക്ക് അടുത്തൊരു തോന്നു ആ ഹയാത്തോനെ അടിച്ചിട്ട് ഓക്കെ അവർക്ക് ഇത്രയും പവർ ഉണ്ട് ഞാൻ ഇപ്പോഴാണ് സോ വേറെ ലെവലായിട്ട് പവർ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ എന്നാലും ഞാൻ ചോദിച്ചോക്കെ എന്നാലും ഇത്ര യൂസ് ചെയ്തല്ലേ സോ നൈസ് ഈ ഒരു മാച്ച് ഫുൾ ഈ ഒരു കണ്ണി യൂസ് ചെയ്തിട്ട് പവർ ആക്കാൻ ചോദിച്ചു നോക്കുമ്പോഴത്തേക്കും അടുത്തതിനെട്ടി എൻ്റെ മോനെ ഞാനാണോ ഇത് എൻ്റെ ഇയർലിയൊക്കെ ഇത്രയും കാലമായിട്ട് ഈ ഒരു കണ്ണ് പൊട്ട കണ്ണാണ് ഇതൊന്നും യൂസ് ചെയ്ത് വലിയ കാര്യമാക്കി വന്നിട്ട് നൈസ് എന്താണ് ഒഴിവാക്കി വിട്ട കണ്ടായിരുന്നു ഓക്കെ ഇതിൽ ഇത്രയും പവർ ഞാൻ അറിഞ്ഞിട്ടില്ല ഓടി നോക്കുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിൽ മൊത്തം പൊരിഞ്ഞടി ഒരു പള്ളിപ്പെരുന്നാളുടെ അടി ഉണ്ടായി എങ്ങനെ ആ ഒരു ലെവലടി ഓക്കെ എന്തായാലും സങ്കോളുടെ ഡാറ്റിലേക്ക് കയറി പവർ കാണിക്കാൻ വേണ്ടി ഷോട്ട് ഗൺ ഇല്ലേ ത്രീ ഷോട്ട് ഗൺ വെച്ച് ചെല്ലുവാണെങ്കിൽ നൈസർ എന്താണ് അവന്മാർ അടിച്ച് അറ്റത്ത് കയറത്തുള്ളൂ സോ നൈസർ എന്താണ് അവന്മാർ അടുത്ത് വരെ അങ്ങോട്ട് കയറി അടിക്കാൻ പറ്റില്ല ഓക്കെ എന്നാൽ ഷോർട്ട് റേഞ്ച് അല്ലാതെ കുറച്ച് ലോങ് റേഞ്ച് കണ്ടെങ്കിലും ഉണ്ടോ നോക്കി 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 പോയപ്പോഴത്തേക്കും എനിക്ക് ആ കിട്ടിയത് ആ കോടാനി മാത്രമാണ് ഓക്കെ എനിക്ക് സദവാങ്കാരം നമുക്ക് ആ ഒരു ത്രീ ഷോട്ട് ഗണ്ണിന് കില്ല് കിട്ടിയിട്ടില്ലെങ്കിൽ നൈസർ വെട്ടിക്കൊല്ലാം എന്ന് വിചാരിച്ചാണ് നിൽക്കുന്നത് സോ അവന്മാർ നൈസർ എന്താണ് മാടി നമ്മൾ വിളിക്കുന്നുണ്ട് ഓക്കെ പക്ഷേ നമ്മുടെ വിളി കേട്ട് അവന്മാർ വരുന്നില്ല ലോകത്ത് അടിച്ച് അറ്റത്ത് കയറാനാണ് നോക്കുന്നത് സോ നൈസിന്റെ അതിലൊക്കെ കില്ലൊക്കെ കയറുന്ന ആയിശരി ഓക്കെ നമ്മൾ ആദ്യം എടുത്ത കില്ലൊക്കെ കയറുന്നുണ്ടായിരുന്നു ഓക്കെ എന്തായാലും നൈസർ എന്താണ് അവന്മാരെ വിളിച്ച് വരുത്താനുള്ള പതിച്ച് വഴി പതിനെട്ട് നോക്കുന്നുണ്ട് അമ്മാർ നമ്മളത്തേക്ക് ഷോർട്ട് റേഞ്ചിലേക്ക് നല്ല രീതിക്ക് വരുന്നുണ്ട് വരുന്ന സമയത്ത് നൈസർ എന്താണ് ബൂസ്റ്റ് ചെയ്ത് ഒറ്റയടിച്ച് അമ്മാർ അറ്റത്ത് കയറുന്നതായിരിക്കും സോ നൈസർ എന്താണ് അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഓക്കെ എന്തായാലും അവന്മാർ നമ്മളത്തേക്ക് നല്ലൊരു റഷ് ചെയ്തുകൊണ്ടിരിക്കും മനസ്സിലായി സോ എനിക്ക് ചെറിയൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല ഈ ഒരു ഗെയിം വെച്ച് എത്രമാത്രം കളിക്കാൻ പറ്റുന്ന എനിക്ക് അറിയത്തില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ചെറിയ ബുദ്ധിമുട്ടൊക്കെയുണ്ട് സോ നൈസർ എന്താണ് ആ ഒരു ഗണ്ണ് മാറ്റിയത് ശരിയാവില്ല എനിക്ക് മനസ്സിലായി ഞാൻ ആ എംഡർ എടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് എംഡർ എടുക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് ചെയ്തു നോക്കുമ്പോഴാണ് നമ്മുടെ ത്രിബിൾ ആണ് ഓക്കെ ഇത് എന്നെ കൊണ്ടേ പോകത്തുള്ളൂ ത്രിബിൾ ആണ് ഓക്കെ എപ്പോൾ നോക്കിയാലും ത്രിബിൾ ആണ് ഓക്കെ എന്തായാലും ഗൈസ് ഇങ്ങനത്തെ ഇഷ്യമുള്ള ആൾക്കാർ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക എന്താണ് നൈസർ എന്താണ് അവിടുന്ന് യു നമ്മൾ എന്താണ് ആ ഒരു പീണയിൽ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും രണ്ട് പേരും എൻ്റെ മോനൊക്കെ ഒരു തരം നൈസറ്റ് 70 ഡാമേജ് ഒക്കെ കൊടുത്തിട്ട് അവിടെ നിൽപ്പുണ്ട് സോ മെഡിക്കറ്റ് യൂസ് ചെയ്ത് ശരിക്കും ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് ഐ മീൻ മെഡിക്കറ്റ് യൂസ് എനിക്ക് തോന്നി സോ നൈസറ്റ് ഫ്രീ ഫയർ പോലെ എം ടം വെച്ച് അടിച്ച് അവനെ നോക്കാക്കിട്ട് ഓക്കെ ഏതായാലും ഇപ്പോഴത്തെ ആ വീടിൻ്റെ അവിടെ ഒരു തരം നൈസറ്റ് ഹോൾഡ് ചെയ്ത് കളിക്കുന്നുണ്ട് നമ്മുടെ എന്താണ് അവനെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പുറത്തു സമയത്ത് നമ്മൾ അടിച്ചിടാം എന്ന വിചാരത്താണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു ഓക്കെ ഏതായാലും നമ്മൾ എന്തായാലും അങ്ങോട്ട് കയറി അടിക്കാൻ വേണ്ടി പോകുന്നില്ല മെഡിക്കറ്റ് യൂസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും റൈറ്റ് കൂടെ വേർത്ത് കയറുന്നുണ്ട് ഓക്കെ ഇവരുടെ ടീമേറ്റ് വിളിച്ച് വന്നതാണ് ഓക്കെ മീ ഗെയിമർ അവിടെ നിന്ന് നൈസറ്റ് എന്താണ് മെഡിക്കറ്റ് യൂസ് ചെയ്യുകയാണ് സോ ആയിട്ടുണ്ട് ഇപ്പോഴത്തെ വഴി കയറി വന്ന് അറ്റാക്ക് ചെയ്താൽ അവനെ കൊല്ലാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു സോ അവൻ്റെ പണി പാളി ഓക്കെ എന്നിട്ട് മറ്റവനോട് അടിച്ച് നൈസർ ആ ഒരു സ്കൂളിനെ മൊത്തത്തേക്ക് വൈപ്പ് ചെയ്ത് പവർ കാണിച്ചിട്ടുണ്ട് ഓക്കെ ഏതായാലും ആ ഒരു വൈപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു തോന്നുന്നു ഗൈസ് ആ ത്രീ ഷോട്ട് ഗണ്ണ് വേറെ ലെവലാണ് ഓക്കെ ഇനി വന്ന് എന്താണ് ജസ്റ്റ് ആ ഒരു ത്രീ ഷോട്ട് ഗണ്ണിൻ്റെ പേരും കറക്റ്റായിട്ട് അതില്ല ഞാൻ ത്രീ ഷോട്ട് ഗണ്ണ് എന്നാണ് പറയുന്നത് സോ ഇന്ന് നൈസറ്റ് നിങ്ങൾ എന്താണ് ആ ഒരു ഗണ്ണിന് പറയുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ എന്തായാലും അതിൻ്റെ ഒരു അത് ഒള്ളി അതായത് ത്രീ ഷോട്ട് ഗണ്ണ് ഒള്ളി ചാലഞ്ച് നമുക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക വരുന്ന വീഡിയോസൊക്കെ നൈസർ എന്താണ് അതിൻ്റെ ഒരു കിടുക്കം പോലത്തെ ഒരു ചാലഞ്ച് വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യുക ഓക്കെ എന്തായാലും ചെറിയൊരു ഗിവ് വേണ്ടി സംസാരിക്കാറുണ്ട് അതായത് കിടുക്കുമ്പോഴത്തെ റിഡീം കോഡ് കാരണം നമ്മൾ ഗിവ് ആയിട്ട് കൊടുക്കുന്നു ഓക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഗെയിം പ്ലേ കാണുന്ന സമയത്ത് നൈസ് ആയിട്ട് റിഡീം കോഡ് ഉണ്ടായി എനിക്ക് കുറച്ച് സന്തോഷമായേനെ നമുക്കൂടെ എന്തെങ്കിലും കിട്ടൂ എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു ഓക്കെ അത് ശരിയാണ് നല്ല കിടക്കും പോലത്തെ പേരുടെ തന്നെയാണ് അത് കമൻറ്റ് ചെയ്ത് ആൾക്കൊരു 100 കൊടുക്കാം കാരണം വെച്ചാൽ അവൻ ആ പറഞ്ഞ ടെക്നിക്ക് നല്ല കിടക്കും പോലത്തെ സംഭവം ഓക്കെ നമ്മുടെ ഈ ഗെയിം പ്ലേയുടെ ഇടയ്ക്ക് നൈസ് ഒരു റിഡീം കോഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ വേറെ ലെവൽ പവർ ആയിരിക്കും സോ എന്നാലും ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് നൈസായിട്ട് ചെറിയൊരു റിഡീം കോഡ് കാലൊക്കെ അവൈലബിൾ ആണ് സോ നൈസായിട്ട് ഇന്നത്തെ റിഡീം കോഡ് നൈസായിട്ട് കിട്ടുന്ന എങ്ങനെയാണ് ഞാൻ പറഞ്ഞു താഴെ ഡിസ്ക്രിപ്ഷൻ നോക്കുവാണെങ്കിൽ നമ്മുടെ എന്താണ് ബോയ് ആപ്പിൻ്റെ ലിങ്ക് കാണാൻ പറ്റും അതിനകത്ത് ലൈവ് നടക്കുന്നതായിരിക്കും ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് നൈസായിട്ട് നമുക്ക് കിടക്കും പോലത്തെ റിഡീം കോഡും കാലൊക്കെ കൊടുക്കുന്നതായിരിക്കും ഓക്കെ ഏതായാലും ഗെയിമിലേക്ക് നോക്കുവാണെങ്കിൽ എന്താണ് നൈസായിട്ട് ലോങ്ങിൽ തന്നെ ഒരുത്തരടിച്ച് പാറയുടെ പറയുന്ന ഒരുത്തരെ നോക്കാൻ കിട്ടുന്നത് ഓക്കെ എന്നാൽ പക്ഷേ അവനെ ഫസ്റ്റിനെ കംപ്ലീറ്റ് ആക്കാൻ നോക്കുന്നില്ല കാരണം അവൻ്റെ ടീമേറ്റ് ഇവിടെ ഒളിച്ച് പോയിട്ട് സോ നൈസായിട്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു തേകം ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു സമയത്ത് എന്താണ് നമ്മളെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ അവരെ പൊക്കാനുള്ള കോൺസെൻട്രേഷനിലേക്ക് മൊത്തം പോകുന്ന വിചാരിച്ചാണ് നൈസായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് പിന്നെ അവരെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് മറ്റവരെ കാണുന്ന ടീമേറ്റ് എവിടെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ആ ജനലിൽ അകത്തോട് നോക്കുമ്പോഴത്തേക്ക് വീടിനകത്തേക്ക് ആ കൊച്ചു കളർ ഓക്കെ നൈസായിട്ട് അവിടെ നിൽക്കുക ഇത് കിളി പോയവനാണോ അറിയത്തില്ല വാട്ടർ റിറ്റീസ് മറ്റവൻ നോക്കായപ്പോൾ തിരിഞ്ഞു പോയി നോക്കിയിട്ടുണ്ടായിരുന്നില്ല മിക്കവർ കിളി പോയവനായിരിക്കും ഓക്കെ അവൻ നോക്കായി കിടക്കുന്ന സമയത്ത് ആ കാലവാടത്തിൽ ആരെങ്കിലും നെറ്റുണ്ടാക്കിക്കൊണ്ട് വാടാതൊക്കെ വിളിച്ചു പോകുന്നുണ്ടായിരിക്കും വാട്ടർ റിറ്റീസ് എന്താണ് നമുക്ക് ആ ഒരു കിളി ഇട്ടുണ്ടായിരുന്നൊക്കെ അതേപോലെ തന്നെ നമ്മളെ നോക്കായിട്ട് ഇവനെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പോകുന്നുണ്ട് അതേപോലെ നൈസർ എന്താണ് താഴെ നിന്ന് ഓരോ അടി കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവരെ നമ്മളിപ്പോൾ നോക്കുന്നില്ല കാരണം ഉള്ള എല്ലാ വള്ളികളും തല പിടിച്ചിടുവാണെങ്കിൽ നൈസായിട്ട് നമുക്ക് കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് മനസ്സിലായി സോ നൈസായിട്ട് അവന്മാർ എന്താ വെച്ചാൽ ചെയ്യട്ടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കളിക്കാൻ വിചാരിച്ച നൈസായിട്ട് എന്താണ് ആ ഒരു നമ്മൾ എന്താണ് ഈ ഒരു സോഫയുടെ വർക്ക് ഒളിച്ചു തന്നു പക്ഷേ ഒളിച്ചിട്ട് ഒരു കാര്യമൊന്നുമില്ല കയറി അടിച്ചാൽ നമ്മൾ ചെയ്താൽ മാത്രം രണ്ട് കിലോ നമുക്ക് കിട്ടത്തുള്ളൂ അവന്മാർക്ക് കിലോ എടുത്തോണ്ട് പോയ നൈസായിട്ട് എന്താണ് ഈ ഒരു മാച്ചിൻ്റെ ഗുമ്മ ഉണ്ടാവില്ല സോ ഫുൾ പവർ വരട്ടെ നൈസായിട്ട് എന്താണ് അവന്മാരെ കൊല്ലാൻ വേണ്ടി പോകണൊക്കെ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നൈസായിട്ട് നമ്മുടെ മൂട്ട് ദിവസം റിവൈവ് ചെയ്യുന്നു പിന്നല്ല കേരള വല
എവിടാ പ്രോപ്ലം, ഇത് സ്വന്തം പറഞ്ഞ് സ്വന്തം പേരിട്ട് കിടക്കുന്ന എൻ്റെ മുമ്പിൽ നീ അങ്ങനെ പൊക്കാൻ വേണ്ടി പോകണം, നീ ആറ് നേരത്തിലാ നീ പൊക്കുന്നത് നോക്കുമ്പോഴത്തേക്ക് മേൾ കവർ ചെയ്യാൻ വേണ്ടി പോകത്തുണ്ടായിരുന്നു. ഓക്കെ, ആഹ് നിന്റെ തരത്തിലാണോ, നിന്റെ തരത്തിലാണോ പൊക്കിക്കൊണ്ടിരുന്നത് പിന്നല്ലോ. ഓക്കെ, അവരും കൂടെ അടിച്ച് കിട്ടിക്കാൻ പോലത്തെ അണ്ണാക്കി അടിച്ച് കൊടുത്തിട്ടുണ്ട്. സോനേസ് ഡാക്കിയിൽ കമ്പനിക്ക് മെസ്സ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അവന്മാരെന്തായാലും അങ്ങനെ ചെയ്യാൻ പോലെ എന്നെ നിർത്തിയൊക്കെ അപമാനിക്കുമല്ലോ, എന്നെ മുമ്പിൽ നിന്ന് എത്തിട്ട് റിവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അവന്മാർക്ക് പട്ടി വരെയല്ലേ തരുന്നത്. ശരിയാണ്. ഓക്കെ, എന്നാലും ഞാൻ ആ ഒരു എന്താണ് എരുമേനെ തപ്പിക്കൊണ്ട് നെയ്സെറ്റ് ഇവിടുത്തെ ഫൈറ്റ് കണ്ടു വന്നതാണ്. നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഡ്രോണും കൂടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വീടിൻ്റെ മണ്ടയ്ക്ക്, ഞാൻ ഇപ്പോൾ കയറി ഈ വീടിൻ്റെ മണ്ടയ്ക്ക് നെയ്സെറ്റ് ഒരു എനിമിയുണ്ട് എനിക്ക് മനസ്സിലാക്കി. ഒന്നും നോക്കിയില്ല, നമ്മുടെ 100+ IQ യൂസ് ചെയ്തിട്ട് ഒരു ഗ്രനേഡ് കുക്ക് ചെയ്ത് പകുതി ആയപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ അവിടെയല്ല താഴെയാണെന്ന് പടച്ചവരെ സീൻ. ഓക്കെ, അവൻ നെയ്സെറ്റ് ആ ഓടുന്നു. ഓക്കെ, ഓടുന്നവനെ ഐ മീൻ ഓടുന്ന പട്ടിക്ക് ഒരുപാട് മുമ്പേ എന്ന് പറഞ്ഞ പോലെ നെയ്സെറ്റ് അവനൊക്കെ മുമ്പേ പോയി ഇപ്പോൾ നിൽക്കാൻ ജസ്റ്റ് നോക്കുമ്പോഴത്തേക്കും അവൻ ജീവനും കൊണ്ട് ഓടുന്നു. അവൻ എന്താ പറ്റി അങ്ങനെ ഓടാൻ. ഓക്കെ, പക്ഷേ ഡാമേജ് കൊടുക്കാൻ നോക്കി പക്ഷേ കയറില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി വേറൊരു എനിമി ഇതൊന്നും അറിയാതെ നെയ്സെറ്റ് നമ്മളെ പോലും അറിയാതെ വേർത്ത് അവിടെ അടിക്കുന്നുണ്ടെന്നല്ലേ. നെയ്സെറ്റ് നോക്കി എന്ന് കാണാൻ പറ്റും ഒരു ഹയാത്തോ ഒരു ഗ്ലൂ ആളേക്കിട്ട് ഏതാ ഫൈറ്റ് എടുക്കാൻ വേണ്ടി റേഞ്ച് നിൽക്കുകയാണ്. സോ നെയ്സെറ്റ് എന്താണ് അടിച്ച് നോക്കാക്കി അവൻ ഇട്ടു. പിന്നല്ല ഇവൻ നമ്മളെ അപമാനിക്കുവാണത്. ഓക്കെ, അവൻ നമ്മുടെ കണ്ടില്ലാന്നൊക്കെ പറഞ്ഞ ഭൂലോക അപമാനം. ഓക്കെ, എന്തായാലും കുറച്ച് ലൂട്ടുകളൊക്കെ അവനിന്ന് വാരി പറക്കാൻ വെച്ച നെയ്സെറ്റ് വന്ന് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ മനോജ് ടോക്കറും അതുപോലെ തന്നെ ഫോറസ്കോപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഈ ഒരു സമയത്ത് ഞാൻ ചെയ്യുന്നൊരു മണ്ടത്തിൽ ഞാൻ പറഞ്ഞു, അതായത് മുമ്പിലേക്ക് ഓടിപ്പോയ എനിമി ആ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടെന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കെന്താണ് ഞാൻ വിചാരിച്ചു. ഓക്കെ, എന്നാലും അങ്ങനെ ഓടിപ്പോൾ വഴിയില്ല, ഓപ്പൺ ഇല്ല വെച്ച് ചുമ്മാ ചുമ്മാ സ്കോപ്പ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ആ ഗ്ലൂവാളിൻ്റെ ഇടയ്ക്ക് കാലൊക്കെ കാണുന്നുണ്ട്. പിന്നല്ല, ഓക്കെ, ഒരു ഗ്ലൂവാൾ ഇട്ടിട്ട് നെയ്സെറ്റ് അടിച്ചപ്പോഴത്തേക്ക് 100 ഹെഡ് കയറി. അതിൻ്റെ ഒരു അഹങ്കാരം അവരില്ല കേട്ടോ. നെയ്സെറ്റ് എന്താണ് അവൻ ജീവനും കൊണ്ട് ഓടും, അന്ത സ്വന്തിക്ക് അവൻ ചത്ത് വീഴത്തില്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ. ഓക്കെ, പിന്നെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഞാൻ നെയ്സെറ്റ് കുത്തിപ്പിടിച്ച് അവനെ കംപ്ലീറ്റ് ആക്കി വിട്ടിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഈ ഒരു മാച്ചോട് മിക്കവാറും ഇരിക്കുമല്ലോ കുത്തിപ്പിടി കിങ് എന്നുള്ള ഒരു ആ ഒരു പട്ടം നിങ്ങൾ എനിക്ക് തരും എന്നറിയാം. സോ അതൊക്കെ സന്തോഷം മാത്രമാണ്. ഓക്കെ, എത്ര കേസ് നമ്മൾ ഗിവ് അവേനെ പറ്റി സംസാരിക്കാൻ വേണ്ടി കുറേ സാധനങ്ങൾ വളരെ സംസാരിച്ച് പോയി. സോ നെയ്സെറ്റ് ഞാൻ പറഞ്ഞുതരാം, അതായത് നമ്മൾ കിട്ടിക്കാൻ പോലത്തെ ഗിവ് അവേ പ്ലാനിംഗ് ഉണ്ട്. സോ അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വേണമെങ്കിൽ നെയ്സെറ്റ് എന്താണ് നിങ്ങൾക്ക് ഡയമണ്ട് ഗിവ് അവേ, ഐ മീൻ ഫസ്റ്റ് ആയിട്ട് നമ്മൾ റിഡീം കോഡ് ഗിവ് അവേ നമ്മുടെ ലൈവിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വേണ്ടി നമ്മുടെ സെക്കൻഡ് ചാനൽ ലൈവുണ്ടായിരിക്കും, അതേ സമയത്ത് നമ്മുടെ വോയാപ്പിനകത്ത് ലൈവ് ഉണ്ടായിരിക്കും. രണ്ടും ഡെയിലി രാവിലെ 6 മണിക്കാണ്. ഓക്കെ, 6 മണിക്കാണ് ലൈവ് ഉണ്ടാവുക. സോ ആ സമയത്ത് മാക്സിമം ജോയിൻ ചെയ്ത് പവർ കാണിക്കും. ഓക്കെ, ഈ ഒരു വീഡിയോ കണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മിക്ക നമ്മുടെ ആ ഒരു ചാനലിനകത്തും വോയക്കകത്തും ലൈവ് ഉണ്ടായിരിക്കും. സോ ചെക്കൗട്ട് ചെയ്ത് നോക്കി മെസ്സ് കാണിക്കും. ഓക്കെ, അതിൽ നിങ്ങൾക്ക് റിഡീം കൂടി കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ചെറിയൊരു ഗിവ് നടക്കുന്നുണ്ട്, അതായത് കുറച്ചധികം ഡയമണ്ട് നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ആപ്പ് വഴി ഇട്ടിരിക്കുന്നത്, പക്ഷേ ആ ആപ്പിനെ പറ്റി വളവള പറഞ്ഞ് അത് സംഭവമാണ് തേങ്ങയാണ് മാങ്ങയാണെന്ന് പറഞ്ഞുതരാം. സോ ആപ്പ് ഒരു ചാത്തം പിടിച്ച ആപ്പാണ്, അത് വിട്ടേക്കുക. അതിനെപ്പറ്റി പറയുമൊന്നും വേണ്ട, പ്രൊമോഷനാണ്. എന്നാലും വിട്ടേക്കുക, അതിനെപ്പറ്റി ഒന്നും പറയുന്നു പോലും. ഓക്കെ, വാട്ടർ റിച്ചീസ് എന്തായാലും നോക്കുവാണെങ്കിൽ ആ ഒരു ആപ്പ് കുറച്ച് ഡയമണ്ട് സ്പോൺസർ ഉണ്ടായിരുന്നു. ആ ഡയമണ്ട് ഞാൻ നിങ്ങൾക്ക് തരാം. അതിനുവേണ്ടി എന്താണ് നിങ്ങൾ ഞാൻ ചെയ്യേണ്ട കാര്യം പറയുകയാണെങ്കിൽ നൈസായിട്ട് നിങ്ങളുടെ UID ഒന്ന് കമൻറ്റ് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ID ഏജും കൂടെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അത് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞതിൻ്റെ മെയിൻ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ വലിയൊരു ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതായത് ഒരു ഫോൺ ഗിവ് അവേ കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അത് കിട്ടാൻ വേണ്ടി ഐ മീൻ അത് തരാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വരും. നമ്മുടെ ഒരു ചാനൽ റോഡ് ടു 1 million ആണ്, ബിഗ് ആയിട്ടുള്ള ഒരു വൺ സ്റ്റോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനോട് നിങ്ങൾ സപ്പോർട്ട് വേണം. സോ നൈസ് നിങ്ങൾ സപ്പോർട്ട് വേണം, കിടക്കുമ്പോഴത്തെ ഗിവ് കളക്ട് നമ്മൾ ചെയ്ത് മെസ്സ് കാണിച്ച് പോകണമെങ്കിൽ. ഓക്കെ, എന്നാലും ഗെയിമിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ അന്തസ്സായിട്ട് ചത്ത് കൊണ്ടുണ്ട്. അപ്പം അഭിമാനമുണ്ട്, അപമാനമല്ല അഭിമാനമുണ്ട്. കാരണം എന്താ വെച്ചാൽ നൈസിനെ കിടക്കുമ്പോഴത്തെ സിറ്റുവേഷൻസ് കളക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയ ചെറിയൊരു ഒരു 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 റോമാഞ്ചൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ കിടക്കുമ്പോഴത്തെ മാച്ച് ആയിരുന്നു, എന്തായാലും പോയി അടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലത്തെ ചാലഞ്ച് വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് ഏത് ചാലഞ്ച് ആണെങ്കിൽ സ്ഥലം ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളൊരു കിടക്കാൻ കിണങ്ങാച്ച വീഡിയോ കാണാം. സോ കിടക്കുമ്പോഴത്തെ ചാലഞ്ച് വീഡിയോ ട്രൈ വരാം കേട്ടോ. എന്തായാലും ഡെയിലി രാവിലെ 7 മണിക്ക് ഈ ഒരു ചാനലത്ത് കിടക്കുമ്പോഴത്തെ ഗെയിമിൽ ഉണ്ടായിരിക്കും. സോ ഇങ്ങനത്തെ കണ്ടിട്ട് താല്പര്യമുള്ള ആൾക്കാർ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പവർ അടിക്കുക. നമ്മൾ കിട്ടിക്കാൻ വേണ്ടി കാണാം. സോ ബൈ. ഓക്കെ.